ബെത്ലഹേമിലെ കല്യാണ വിശേഷങ്ങൾ ദ തിയറി ഓഫ് മാരേജ് അലയൻസ് ചാപ്റ്റർ 18 സുന്ദരിയും പ്രിയങ്കരിയും 25-ാമത്തെ പയ്യന ഇന്നലെ മകളെ കാണാൻ വന്നത് അത് നടക്കില്ല എന്ന് വിവരം കിട്ടി മോള് നല്ല സുന്ദരിയാണ് നല്ല ജോലിയും പ്രൊഫഷണൽ വിദ്യാഭ്യാസവും ഉണ്ട് നല്ല സ്വത്തും സൽപ്പേരുള്ള കുടുംബവും മാതാപിതാക്കളും എന്നിട്ടും എന്തേ സാറേ കല്യാണം ഒന്നും ശരിയാകാത്തത് ഒരമ്മയുടെ സങ്കടം പറച്ചിലാണിത് നടക്കില്ല എന്ന് പറഞ്ഞല്ലോ ആരാണത് പറയുന്നത് മകളാണോ അതോ കാണാൻ വന്ന പയ്യനോ മിക്കതും മോള് തന്നെയാണ് വേണ്ടെന്ന് വെച്ചത് ആദ്യം വന്ന ആളെ മോൾക്ക് ശരിക്കും താല്പര്യമായിരുന്നു അവരൊരുപാട് സംസാരിക്കുകയും ചെയ്തതാണ് പക്ഷേ ഒരു തീരുമാനം പറയാൻ അവൾക്ക് കുറച്ചുകൂടി സമയം വേണമെന്ന് ആ പയ്യനോട് പറഞ്ഞു അങ്ങനെ വെച്ച് താമസിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ് അത് മാറിപ്പോയി അത് അവളുടെ പുരുഷനല്ലായിരുന്നു അവൾക്ക് വിശകലനം ചെയ്യാൻ കിട്ടിയ ഒരു സാമ്പിള് മാത്രമായിരുന്നു അങ്ങനെ വിചാരിച്ചാൽ മതി ആ വിഷമം മാറിപ്പോക്കോളൂ അങ്ങനെ വിചാരിച്ചാൽ മതി അതുപോട്ടെ വേറെയും ആലോചനകൾ വരുന്നില്ലേ ഉവ ധാരാളം എല്ലാ ദിവസവും പ്രപ്പോസലുകൾ വരുന്നുണ്ട് അതിൽ മകള് താല്പര്യം പറയുന്നത് അപ്പച്ചൻ വിളിച്ച് സംസാരിച്ച് കുടുംബം കൊള്ളാമെന്ന് തോന്നുന്ന പയ്യന്മാരെ ഇവിടെ പെണ്ണ് കാണാൻ വിളിക്കുന്നുണ്ട് മിക്കതും അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല ബാക്കി ഇഷ്ടക്കേടില്ല എന്നേ ഉള്ളൂ പക്ഷേ ഇഷ്ടമായി എന്ന് അവൾ പറയുന്നില്ല ഞങ്ങളുടെ കല്യാണാലോചന രീതിക്ക് എന്തെങ്കിലും അവാഗത ഉള്ളത് കൊണ്ടാണോ ഇങ്ങനെ എന്നറിയാനാ സാറിനെ വിളിച്ചത് ഇവളെ കാണാൻ വന്ന ആരെങ്കിലും സാറിനോട് സംസാരിച്ചിട്ടുണ്ടോ പെങ്ങളെ ഞാൻ വേറൊന്ന് ചോദിച്ചോട്ടെ സുന്ദരിയും പ്രിയങ്കരിയും തമ്മിൽ എന്താ വ്യത്യാസം എന്നറിയാമോ കാണാൻ ഭംഗിയുള്ള പെണ്ണിനെ സുന്ദരി എന്ന് പറയും പ്രിയം തോന്നുന്ന പെണ്ണിനെ പ്രിയങ്കരി എന്ന് പറയും ശരിയാണോ അതെ പെങ്ങള് പറഞ്ഞത് ശരിയാണ് മനോഭാവം നോട്ടം വാക്ക് പ്രവൃത്തി ഇവയിലൂടെ തനിക്ക് പ്രിയപ്പെട്ടത് ചെയ്യാൻ താല്പര്യം കാണിക്കുന്ന ആളാണ് പ്രിയങ്കരി അഥവാ പ്രിയങ്കരൻ ആയിത്തീരുന്നത് മകൾക്ക് ഇഷ്ടപ്പെട്ടതായിരുന്നു എന്ന് പറഞ്ഞ പ്രപ്പോസലിലെ പുരുഷന് അവൾ സുന്ദരിയാണെന്ന് മാത്രമേ തോന്നിയുള്ളൂ പ്രിയങ്കരിയാണെന്ന് തോന്നിയില്ല അതുപോലെ തിരിച്ചു അവൾ കണ്ട പുരുഷനെ സുന്ദരൻ യോഗ്യൻ മിടുക്കൻ എന്നൊക്കെ അവൾക്ക് തോന്നിയിരിക്കാം എങ്കിലും പ്രിയങ്കരൻ എന്ന് അവൾക്ക് തോന്നിയിരിക്കില്ല അതുകൊണ്ടാണ് അത് ഇഷ്ടപ്പെടലായി വിവാഹം എന്ന തീരുമാനത്തിൽ എത്താതെ പോയത് ഒരുപാട് പെണ്ണ് കാണലുകളുടെ വിവരണവും തീരുമാനമെടുക്കുന്നതിലെ പരിഗണനകളും അടിയൊഴുക്കുകളും ഒക്കെ അറിയാൻ എനിക്ക് ധാരാളം അവസരം ലഭിച്ചിട്ടുണ്ട് വരുന്ന ആലോചനകളിൽ ഭൂരിഭാഗവും പെണ്ണ് കാണൽ വരെ എത്താറില്ല പയ്യനെക്കുറിച്ച് പ്രഥമ ദൃഷ്ട്യാ താല്പര്യം തോന്നിയെങ്കിലേ പെണ്ണ് കാണാൻ ക്ഷണിക്കാറുള്ളൂ അങ്ങനെ നടക്കുന്ന പെണ്ണ് കാണലിൽ ഭൂരിഭാഗവും വിവാഹത്തിലും എത്താറില്ല അത് വിശകലനം ചെയ്താൽ മനസ്സിലാകുന്നത് കാഴ്ചയിൽ തന്നെ പെണ്ണിനെയോ ആണിനെയോ കൂടെ വന്നവരെയോ വീട്ടുകാരെയോ വീടോ ചുറ്റുപാടോ സാമ്പത്തികമോ ഇഷ്ടപ്പെടാതെ പോകുന്ന സാഹചര്യമാണ് ഏറ്റവും കൂടുതലെന്ന കാഴ്ചയിലെല്ലാം ഇഷ്ടപ്പെട്ടെങ്കിലും ഇടപെടലിൽ ഇഷ്ടപ്പെടാതെ ഉപേക്ഷിക്കുന്ന വിവാഹാലോചനകളാണ് രണ്ടാം സ്ഥാനത്ത് പ്രിയങ്കരനോ പ്രിയങ്കരിയോ ആകാൻ സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല ചിലപ്പോൾ അപ്രിയം ഉളവാക്കുകയും ചെയ്യുന്ന പെണ്ണ് കാണലുകൾ വിവാഹ അന്വേഷണത്തിലെ മനഃപ്രയാസങ്ങളിൽ ഭൂരിഭാഗവും ഈ അപ്രിയ അനുഭവങ്ങൾ മൂലം ഉണ്ടാകുന്നതാണ് സൃഷ്ടാവിൻ്റെ പദ്ധതി അനുസരിച്ചേ വിവാഹം നടക്കുകയുള്ളൂ എന്നാണ് പക്വതയുള്ള പഴമക്കാർ പറഞ്ഞു കേട്ടിരിക്കുന്നത് ഒന്ന് നടന്നില്ലെങ്കിൽ അടുത്തത് നോക്കണം വിവാഹം നടക്കുന്നത് വരെ അത്രയേ ഉള്ളൂ പക്ഷെ മനഃപ്രയാസങ്ങൾ ഒഴിവാക്കുന്നത് നമ്മുടെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളാണ് അതിന് അപ്രിയങ്ങൾ സൃഷ്ടിക്കുന്ന പെരുമാറ്റവും സംഭാഷണവും ഒഴിവാക്കിയാൽ മതി അപ്രിയം സൃഷ്ടിക്കുന്ന സാഹചര്യങ്ങൾ പലർക്കും പങ്കാളിയെക്കുറിച്ച് ഓരോ തരം നിബന്ധനകൾ ഉണ്ടാകാറുണ്ട് ഉദാഹരണം വിവാഹം കഴിഞ്ഞാലും എനിക്ക് ജോലി തുടരണം എന്ന് പെണ്ണ് വിവാഹശേഷം ജോലി പാടില്ല എന്നോ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് പോകാവുന്ന ജോലി മാത്രമേ പാടുള്ളൂ എന്ന് പയ്യൻ വിദേശത്ത് പോകണം പോകണ്ട വിവാഹശേഷം തനിച്ച് താമസിക്കണം തറവാട്ടിൽ താമസിക്കണം വിവാഹം കഴിഞ്ഞാലും വീട്ടുകാരെ സാമ്പത്തികമായി സഹായിക്കണമെന്ന് പെണ്ണ് അത് പറ്റില്ലെന്ന് പയ്യൻ പ്രിയങ്കരനും പ്രിയങ്കരിയും ആയ ശേഷം വിവാഹത്തിന് മുമ്പ് തന്നെ വേണമെങ്കിൽ സംസാരിച്ച് തീരുമാനിക്കാവുന്ന വിഷയങ്ങൾ ആദ്യമായി കാണുമ്പോൾ തന്നെ
ഓരോ നിബന്ധനകൾ വെച്ച് നിർബന്ധിച്ചാൽ അപ്രിയം ഉറപ്പല്ലേ? സംഭാഷണത്തിൽ എൻ്റെ 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 എന്ന് സ്വന്തം ഇഷ്ടങ്ങളെക്കുറിച്ച് മാത്രം പറഞ്ഞ് വെറുപ്പിക്കുന്ന സ്വഭാവം ചിലർക്കുണ്ട്. പറഞ്ഞത് വിശ്വാസം വരാതെ നേരിട്ടോ വളച്ചു കെട്ടിയോ സംശയധ്വനിയിൽ ചോദ്യം ചെയ്യുന്ന കുറ്റാന്വേഷണ രീതിയിൽ സംസാരിക്കുന്നവരുമുണ്ട്. ഇത് അപ്രിയമല്ലാതെ മറ്റെന്താണ് സൃഷ്ടിക്കുന്നത്? സംഭാഷണത്തിൽ അറിഞ്ഞോ അറിയാതെയോ പരിഹാസധ്വനികൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പണ്ട് നടന്ന ഒരു സംഭവം പറയാം. അല്പം വായാടിയും നല്ല രസികനുമായ ഒരു പയ്യൻ ഒരു പെണ്ണിനെ കാണാൻ വേണ്ടി പോയി. പെണ്ണിനെ അവൻ ഇഷ്ടപ്പെട്ടു. ഏതോ മുജ്ജന്മ ബന്ധം എന്ന പോലെ അവളോടൊരു അടുപ്പം തോന്നിയിട്ട് അവൻ ആ പെണ്ണിനോട് ചോദിച്ചു, നിനക്ക് ഇത്തിരി കോങ്കണ്ണുണ്ടല്ലേ? ഏതായാലും ആ പെണ്ണിനത് പരിഹാസമായിട്ട് തോന്നി. ആ കല്യാണം മുടങ്ങി. കുറേ നാൾ കഴിഞ്ഞിട്ടും ഇവളെ മറക്കാൻ പറ്റാഞ്ഞിട്ട് ഈ പയ്യൻ ഈ പ്രപ്പോസൽ വീണ്ടും വന്ന് അടുപ്പിക്കാൻ എൻ്റെ സഹായം തേടി. ഞാൻ ആ പെണ്ണിൻ്റെ വീട്ടിൽ വിളിച്ചു ചോദിച്ചു, അവളുടെ കല്യാണം കഴിഞ്ഞിരിക്കുന്നു. അവളുടെ അപ്പച്ചൻ പറഞ്ഞു, അവളെ ഇപ്പോൾ കെട്ടിയിരിക്കുന്ന പയ്യൻ അവളുടെ അടുത്ത് അവളുടെ കണ്ണ് കണ്ടിട്ട് പറഞ്ഞത്, പണ്ടത്തെ വാൽവ് റേഡിയോയുടെ മാജിക്കായി പോലെയാണ് അവളുടെ കണ്ണുകൾ ഇരിക്കുന്നതെന്ന്. ഒരാൾ അപ്രിയം സൃഷ്ടിച്ച അതേ കാര്യത്തിൽ മറ്റൊരാൾ പ്രിയം സൃഷ്ടിച്ചത് ശ്രദ്ധിച്ചോ? പ്രിയങ്കരിയും പ്രിയങ്കരനും ആകണമെങ്കിൽ മറ്റേ ആൾക്ക് പ്രിയം തോന്നുന്ന പെരുമാറ്റം ഉണ്ടാകണം. എന്തൊക്കെയാണ് ആ പെരുമാറ്റങ്ങൾ? ഇടപെടുന്ന ആളെക്കുറിച്ച് അറിഞ്ഞിടത്തോളം കാര്യങ്ങളിൽ മതിപ്പും ബഹുമാനവും ഉള്ളിൽ വേണം. അത് പരോക്ഷമായെങ്കിലും മറ്റേ ആൾക്ക് മനസ്സിലാവുകയും വേണം. അയാൾക്കുണ്ടായ ഏതെങ്കിലും വിഷമങ്ങളെക്കുറിച്ച് അറിവുണ്ടെങ്കിൽ അതേക്കുറിച്ച് സഹതാപമല്ല സഹാനുഭൂതിയാണ് ഉണ്ടാവേണ്ടത്. പ്രിയം തോന്നണമെങ്കിൽ മൂളി മൂളി കേൾക്കുന്ന നല്ല ഒരു ശ്രോതാവ് കൂടിയാകണം. സംസാരിക്കാനും സംസാരിപ്പിക്കാനും മറ്റേയാളെ പ്രോത്സാഹിപ്പിക്കണം. അത് ആത്മാർത്ഥമായി ഹൃദയപൂർവം ചെയ്യണം. ഒട്ടുമിക്ക പെണ്ണുകാണലും കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കാനുള്ള ഇൻവെസ്റ്റിഗേഷനായിട്ടാണ് പലരും നടപ്പിലാക്കുന്നത്. അത് പെണ്ണുകാണലിന് മുമ്പോ ശേഷമോ ചെയ്യാം. പെണ്ണും ചെറുക്കനും കാണുന്നത് മറ്റേയാളുടെ നല്ല ഗുണങ്ങളും ഹൃദയങ്ങളുടെ ഐക്യവും കണ്ടെത്താൻ വേണ്ടിയായിരിക്കണം. അത് കണ്ടെത്തിയാൽ മനഃപ്രയാസങ്ങൾ ഒഴിവാക്കി പ്രിയങ്കരനും പ്രിയങ്കരിയുമാകാൻ ഇടയാകും. അപ്രിയത്തിൻ്റെ ആ എപ്പോഴും ഹൃദയത്തിൻ്റെ കുപ്പിയിൽ ഇട്ട് വെച്ചേക്കണം. ഒരു വാൽകഷ്ണം കൂടി ഉണ്ട് ഈ കഥയിൽ. മത്തായി മദ്യപിച്ചു പൂസായി ബാക്കി വന്ന മദ്യക്കുപ്പി കക്ഷത്തിൽ വെച്ചുകൊണ്ട് പള്ളിമുറ്റത്തൂടെ ആടി ആടി ഇങ്ങനെ വരികയാണ്. അത് കണ്ട് വികാരി അച്ഛൻ പറഞ്ഞു, മത്തായി നീ അമിതമായി മദ്യപിച്ചിരിക്കുന്നു. മത്തായി പറഞ്ഞു, ഇല്ലച്ചോ, ആ ഇപ്പോഴും കുപ്പിക്കകത്തായി ഇരിക്കുന്നതെന്ന്. അമിതത്തിൻ്റെ ആ ഇപ്പോഴും കുപ്പിയിലാണ്, മിതമായിട്ടേ കഴിച്ചിട്ടുള്ളൂ എന്ന് മത്തായി പറഞ്ഞ പോലെ ആയാൽ അപ്രിയത്തിൻ്റെ ആ അസ്ഥാനത്ത് വന്ന് കല്യാണാലോചനകൾ ഇനിയും മുടക്കിക്കൊണ്ടേയിരിക്കും. പ്രിയപ്പെട്ടവരെ, ഒരു പെണ്ണുകാണലിന് പോയിട്ട് പരസ്പരം കണ്ട് ഇഷ്ടപ്പെടേണ്ട സ്ഥലത്ത് ഇഷ്ടക്കേടുകൾ ഉണ്ടാക്കുന്ന ധാരാളം പേര് നമുക്കിടയിലുണ്ട്. ആ ഇഷ്ടക്കേടുകൾ അപ്രിയത്തിന് പകരം പ്രിയം സൃഷ്ടിക്കാൻ ഇവിടെ പറഞ്ഞിരിക്കുന്ന കുഞ്ഞു കാര്യങ്ങൾ നിങ്ങൾക്ക് സഹായകരമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. ഒത്തിരി സന്തോഷത്തോടെ, ജോർജ് അങ്കിൾ.